നമസ്കാരം ഫോക്കസിലേക്ക് സ്വാഗതം. ഉലയൂതുന്നു, പണിക്കത്തി കൂട്ടുണ്ട്, ചോരപൊടിയും പാടില്ല എന്ന് മനസ്സ് പറയുന്നു. ഈ വരികളിൽ കൊലക്കത്തി ഉണർന്നിരിക്കുന്നുവെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. രണ്ട് സ്ത്രീകളെ വെട്ടി നുറുക്കി ചോര ചീറ്റിയപ്പോൾ പ്രസാദിച്ചത് ഏത് ദൈവമാണ് എന്ന അന്വേഷണത്തിലാണ് മലയാളികൾ. ദൈവപ്രീതിയുടെ പേരിൽ രണ്ട് പേരുടെ ജീവൻ ബലിയർപ്പിച്ച കേസിലെ പ്രതി ഭഗവത് സിംഗ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ട വരികളാണ് ഈ പറഞ്ഞത്. ഹൈക്കു കവിതകളുടെ പ്രചാരകനായ ഭഗവത് സിംഗിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അന്ധവിശ്വാസത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും ആഴങ്ങൾ അറിയാൻ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കൊന്നും കഴിഞ്ഞിരുന്നില്ല. അന്ധവിശ്വാസവും പണത്തിനോടുള്ള ആർത്തിയും അല്പം സൈക്കോ മനോഭാവമാകുമ്പോൾ ക്രൂരത ഏതറ്റം വരെയും പോകുമെന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് പത്തനംതിട്ട ഇലന്തൂരിൽ നാം കണ്ടത്. അന്ധവിശ്വാസങ്ങളെ അരക്കെട്ടുറപ്പിക്കാൻ, ആഭിചാരക്രിയകളും ദുരാചാരങ്ങളും പ്രചരിപ്പിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഈ സംഭവം. ധനസമ്പാദനത്തിന് ആഭിചാരക്രിയകൾ നടത്തിക്കൊടുക്കാമെന്ന് ഫേസ്ബുക്ക് വഴിയാണ് ഷാഫി എന്ന മുഹമ്മദ് ശിഹാബ് പ്രചരണം നടത്തിയത്. ഷാഫി ശ്രീദേവി എന്ന പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങി ഭഗവത് സിംഗുമായി ബന്ധപ്പെടുകയാണ് ഉണ്ടായത്. റഷീദ് എന്ന പേരുള്ള സിദ്ധനെ കണ്ടാൽ സമ്പത്ത് കൂടുമെന്നും അയാൾ സിംഗിനെ വിശ്വസിപ്പിച്ചു. റഷീദ് എന്ന പേരിൽ ഷാഫി തന്നെയാണ് എത്തിയത് എന്നുള്ളത് ഇപ്പോഴായിരിക്കും ഒരു പക്ഷേ ഭഗവത് സിംഗ് അറിയുക. നരബലിക്കായി ലോട്ടറി കച്ചവടം നടത്തുന്ന സ്ത്രീകളെ ഷാഫിയാണ് എത്തിച്ചത്. ആദ്യത്തെ നരബലിയിൽ സമ്പത്ത് വരാത്തതിൽ ഭഗവത് സിംഗും ഭാര്യയും ഷാഫിയുമായി തെറ്റി. കുടുംബത്തിൻ്റെ ശാപം കാരണമാണ് ആദ്യത്തെ ബലി ഫലിക്കാത്തത് എന്നും ബലി നടത്തിയിട്ടും ലക്ഷങ്ങളും കോടികളും എത്താത്തതിനാലാണ് രണ്ടാമതും ബലി നടത്തിയതെന്നും സ്ത്രീകളെ കട്ടിലിൽ കെട്ടിയിട്ട് ഭഗവത് സിംഗിൻ്റെ ഭാര്യ ലൈലയെ കൊണ്ട് കഴുത്തറപ്പിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും പോലീസിൻ്റെ അന്വേഷണത്തിൽ തെളിയുകയാണ്. ധനാഭിവൃദ്ധിക്കായി ലൈലയെ ഷാഫി ലൈംഗികമായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൻ്റെ അന്വേഷണത്തിൽ കേരള പോലീസിനെ പ്രശംസിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാലടിയിൽ ലോട്ടറി കച്ചവടത്തിനെത്തിയ റോസലിനെ കാണാനില്ല എന്ന പോലീസ് അന്വേഷണമാണ് രാജ്യത്തെ നടുക്കിയ നരബലിയുടെ ചുരുളഴിച്ചത്. നിസ്സാരമായ അന്വേഷണം അവസാനിപ്പിക്കേണ്ടിയിരുന്ന കേസ് പോലീസിൻ്റെ ആത്മാർത്ഥമായ ഇടപെടൽ കാരണമാണ് ഇത്രയും വലിയ സത്യത്തിലേക്ക് എത്തിയത്. അന്വേഷണത്തിലൂടെ ഏത് കേസും തെളിയിക്കാൻ കഴിയുമെന്ന് കേരള പോലീസ് ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ്. കുറ്റക്കാരുടെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങളാണ് പല കേസുകളും വില്ലനായി മാറുന്നത്. രണ്ട് വീട്ടമ്മമാരുടെ ശരീരാവശിഷ്ടങ്ങളും അസ്ഥി കഷ്ണങ്ങളും വാരിപ്പെറുക്കി പോലീസ് പോയപ്പോൾ വിറങ്ങലിച്ചു പോയ കേരള മനസാക്ഷി ചോദിക്കുകയാണ്, നവോത്ഥാനം വാരിക്കൂട്ടി കൊണ്ടുവരാൻ പുരോഗമനവാദികളെ നിരത്തി മതിലും ചുമരും കെട്ടിയവരുടെ സർക്കാർ അന്ധവിശ്വാസങ്ങളും ആഭിചാരങ്ങളും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് കേരളത്തിൽ അന്ധവിശ്വാസം ഏറെ ചർച്ച ചെയ്യപ്പെട്ടത്. ജാതക ജ്യോതിഷികൾ മുതൽ രോഗശമനക്കാരെ വരെ പിടിച്ചു കെട്ടാനുള്ള നിയമം കൊണ്ടുവരണമെന്ന് അന്ന് ഇടതുപക്ഷം ശക്തമായി വാദിച്ചിരുന്നു. പിന്നീടതിന് പ്രചാരമോ പിന്തുണയോ ലഭിച്ചിരുന്നില്ല എന്നും മാത്രമല്ല പുരോഗമന ഇടത് ചിന്താഗതിക്കാർ സൗകര്യപൂർവ്വം ആവിചാരക്കാരെ അന്ധവിശ്വാസങ്ങളെയും രഹസ്യമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പുരോഗമന കലാസാഹിത്യ സംഘം, നിരീശ്വരവാദികൾ എന്നിവരുടെ സമ്മേളനങ്ങളിൽ പ്രമേയം പാസാക്കി സ്വയം വായിച്ച് അഭിമാനം കൊണ്ടിരുന്ന നാളുകളാണ് പിന്നീട് വന്നത്. മന്ത്രവാദത്തിൻ്റെ പേരിൽ കോഴിക്കോട് കുട്ടിയുടെ കാല് പൊള്ളിച്ചപ്പോഴും ബന്ധുക്കൾ 10 വയസ്സുകാരിയെ സിദ്ധന് ലൈംഗിക പൂജയ്ക്ക് കൈമാറിയപ്പോഴും കേരളം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു ദുരാചാരങ്ങൾ നിയന്ത്രിക്കണം. ഉമ്മൻചാണ്ടിയുടെയും വി എസ് അച്യുതാനന്ദൻ്റെ കാലത്തും ദുരാചാര ദുരീകരണ ബില്ല് തയ്യാറാക്കാൻ കമ്മിറ്റികളുണ്ടായെങ്കിലും അതെല്ലാം പാതിവഴിയിൽ നിലയ്ക്കുകയായിരുന്നു. മുക്കിന് ജ്യോതിഷ ശിരോമണികളും ജ്യോതിഷരത്നങ്ങളും വ്യാജ ഡോക്ടറേറ്റ് ബിരുദങ്ങളുമായി സാധാരണക്കാരെ പറ്റിച്ച് പണം പിഴിയുന്നവരിപ്പോഴുമുണ്ട്. രോഗശാന്തി ശുശ്രൂഷയ്ക്കായി കരിസ്മാറ്റിക് പ്രസംഗങ്ങളിലൂടെ അത്ഭുത രോഗശാന്തി വിദഗ്ധരായി കോടികൾ കൊയ്യുന്നവരുമുണ്ട്. ഉല്ലാഖമാരായും കവറടിസ്ഥാനികരായും ആഭിചാര കർമ്മങ്ങളിലൂടെ ഇത്തരം ഹീനപ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആഭിചാര കർമ്മികളുടെ ഏറ്റവും കുറഞ്ഞ തുക 10,000 ആണ്. കർമ്മത്തിൻ്റെ എണ്ണവും പേരും പറഞ്ഞ് തുകയുടെ ഗ്രാഫ് മുകളിലേക്കുയരും. നികുതി നൽകുകയോ മറ്റ് കണക്കുകൾ സൂക്ഷിക്കുകയോ ചെയ്യാൻ അവസരമില്ലാതെയാണ് ഇത്തരക്കാർക്ക് പണം വാരുന്നത്. ദക്ഷിണ എന്ന ഓമന പേരിൽ കോടികളും ലക്ഷങ്ങളും ഇവർ കൈപ്പറ്റി പാവങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴി, ആട്, പോത്ത് ഇങ്ങനെ നീളുന്ന ബലികളൊടുവിൽ മനുഷ്യനിലും കൂട്ടക്കുരുതിയിലുമൊക്കെ ഏറ്റു നിൽക്കുകയാണ്. ഇത് കേരളത്തിലെ മാത്രം സംഭവമല്ല. ഉത്തർപ്രദേശിൽ 5.5 വയസ്സുള്ള കുഞ്ഞിനെ അറുത്തു കൊന്ന ശേഷം ചോരയിൽ കുഴിച്ചിടാൻ അമ്മയോടാണ് ക്രൂരനായ മന്ത്രവാദി ഏൽപ്പിച്ചത്. കുഞ്ഞിൻ്റെ ശരീരം കഷ്ണങ്ങളായി നിലത്ത് കിടന്ന് പിടയുമ്പോൾ ഏത് ദൈവപ്രീതിക്കാണ് ആ അമ്മ ചോരയിൽ അരി കുഴിച്ചിടുന്നത്? ഒടുവിൽ പോലീസ് പിടിയിലാകുമ്പോൾ മന്ത്രവാദിയുടെ ഉപദേശപ്രകാരമാണ് എല്ലാം ചെയ്തത് എന്ന് അമ്മ പറഞ്ഞുവെങ്കിലും ആ മാതൃത്വത്തിന് കുഞ്ഞിനോട് എന്ത് വികാരമാണ് ഉണ്ടായിരുന്നത് എന്ന സംശയം ബാക്കിയായി. രണ്ട് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി കഴുത്തറത്ത് കൊന്ന് ആഭിചാരം നടത്തിയ സംഭവം വീണ്ടും കേരളത്തിൽ ആഭിചാരക്രിയകളുടെ ചർച്ചയ്ക്ക് ഇടയാക്കുകയാണ്.
കോഴി, ആട്, പശു, പോത്ത് എന്നിവയൊന്നും ആഭിചാരക്രിയയ്ക്കായി പരസ്യമോ രഹസ്യമായോ കൊല്ലപ്പെടാൻ പാടില്ല എന്ന് കേന്ദ്ര സർക്കാർ നിയമം പാസാക്കിയിട്ടുണ്ട്. നിയമം കർശനമായതുകൊണ്ട് വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പേരിൽ ഇപ്പോഴും കൊല്ലും കൊലയും നടക്കുന്നുണ്ട്. പുരോഗമന ചിന്താഗതിക്കാരും ഭൗതികവാദികളും എന്ന കമ്മ്യൂണിസ്റ്റ് ആശയം വിറ്റഴിപ്പിൻ്റെ ഭാഗമായി മാറുന്ന കാഴ്ചക്കാരാണ് കാലം കാണിച്ചു തരുന്നത്. തലയിൽ മുണ്ടിട്ട് ആരാധനാലയങ്ങളിൽ കയറിയിറങ്ങുന്ന രാഷ്ട്രീയക്കാരുടെ എണ്ണം ഇപ്പോൾ കൂടുതലാണ്. ഇടതുപക്ഷക്കാരാകട്ടെ ഭാര്യയും മക്കളെയും ആരാധനാലയങ്ങളിലും ആൾദൈവ സന്നിധികളിലും പറഞ്ഞുവിട്ട് പുറത്ത് ഭൗതികവാദം വിളമ്പി നടക്കുകയും ചെയ്യും. അന്ധവിശ്വാസ നിരോധന നിയമം നടപ്പിലാക്കിയാൽ മതങ്ങളെയോ ജാതികളെയോ കടന്നു പിടിക്കുമോ എന്ന് ഇടത് സർക്കാരിന് ഭയമാണ്. എല്ലാറ്റിനേക്കാളും ഉപരി ആൾദൈവങ്ങളുടെ അടിത്തറ മാന്തി പൊളിക്കാനാകുമോ എന്നുള്ളതും ഭയപ്പെടുന്നുണ്ട്. ചെറുതും വലുതുമായ 300-ലേറെ ആൾദൈവങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട്. സ്വയം ആരാധനാലയങ്ങളും ഖബറടക്കങ്ങളും സൃഷ്ടിച്ച് പലവിധ മാന്ത്രിക താന്ത്രിക വിദ്യയിലൂടെ പണ്ഡിതനോ പാമരനോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരെയും പറ്റിച്ച് അവർ ഇപ്പോഴും ജീവിച്ചു പോരുന്നു. സർക്കാരെ പത്തനംതിട്ടയിൽ നിന്നും ഉയരുന്ന നരബലിയുടെ അലയൊലികൾ കെട്ടടങ്ങുമ്പോൾ അടുത്ത വിഷയത്തിലേക്ക് വഴുതി വീഴും. എന്നാൽ ഓരോ മാളങ്ങളിലും ഒളിച്ചിരുന്ന് എന്നാൽ പരസ്യമായി പൊതുജനത്തെ പറ്റിക്കുന്ന ഇത്തരം കൂടോത്രക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സർക്കാർ കേന്ദ്രങ്ങൾ അതീവ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. മൂർച്ച കൂട്ടിയ ഉടുവാളുകളും ഉലയൂതി പെരുപ്പിച്ച വ്യാജ ദൈവിക ശക്തികളും തലങ്ങും വിലങ്ങും ആചാര പാരമ്പര്യ പെരുമയിൽ പറ്റിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നേരിട്ട് നടത്തുന്ന ആഭിചാരക്രിയകൾക്ക് പുറമെ ശത്രുവിനെ വകവരുത്താനും അപകടമുണ്ടാക്കാനും നടത്തുന്ന കൂടോത്രങ്ങളും സർവ്വസാധാരണമാണ്. കോഴിത്തല അറത്തും പൂച്ചക്കണ്ണുകൾ ചൂഴ്ന്നെടുത്തും നാണയത്തുട്ടുകളിൽ രക്തം പുരട്ടിയും നടത്തുന്ന കൂടോത്ര പ്രക്രിയകൾക്ക് ആധുനിക സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ പോലും മാറ്റമില്ല. സിദ്ധൻ്റെ അല്ലെങ്കിൽ സിദ്ധിയുടെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങിച്ചാൽ പഠിക്കാതെ പരീക്ഷ ജയിക്കാമെന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന മാതാപിതാക്കളിൽ നിന്ന് കുട്ടികൾ അന്ധവിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നു. മതപരമായ ചടങ്ങുകൾക്കും അത്യാവശ്യ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. ആൾദൈവങ്ങളുടെ കാലുകഴിയും കെട്ടിപ്പിടിച്ചും ഭരണാധികാരികൾ തെറ്റായി വഴി കാണിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മുടെ ജീവിതം. അന്ധവിശ്വാസവും ദുരാചാരവും ലൈംഗിക ചൂഷണത്തിൻ്റെ മറ്റൊരു വഴിയായിട്ടാണ് മാറുന്നത്. പിഞ്ചുകുട്ടികളെ പോലും ആഭിചാരത്തിൻ്റെ മറവിൽ അതിക്രൂരമായി ഉപദ്രവിക്കുന്നത് മനുഷ്യത്വ ബോധമുള്ള സർക്കാരിന് കണ്ടു നിൽക്കാൻ കഴിയുമോ എന്ന ചോദ്യം യുക്തിവാദികളും പുരോഗമന സംഘടനകളും ഉയർത്താൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഇനിയും ഇത്തരം ആഭിചാര കാമകേളികളെ വാഴിച്ചുകൂടാ എന്ന് ശപഥമെടുക്കാൻ സർക്കാർ ഇനിയും വൈകിക്കൂട. ന്യൂസ് ഡെസ്ക്, ഫോക്കസ്.